നമസ്കാരം. കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന വള്ളിക്കാവിൽ അമൃതാനന്ദമയി മഠത്തിൽ കഴിഞ്ഞ ദിവസം യു കെ സ്വദേശിനിയായ സ്റ്റെഫോർഡ് സിയാനോ എന്ന യു കെക്കാരി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തത് ഈ ആശ്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടത്തിൻ്റെ 11-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയാണ് ആത്മഹത്യ ചെയ്തത്. ഒരു ദുരൂഹത അവശേഷിക്കുന്നുണ്ട്, അത് പറഞ്ഞു വരാം. എന്തായാലും ഈ വിഷയത്തിൽ മനോരോഗമുള്ളതിനാണ് അല്ലെങ്കിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു വിദേശ വനിതയാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് ആശ്രമത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പോലീസിൽ ഇത്തരത്തിലാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത്. പൊതുവെ അമൃതാനന്ദമയി ആശ്രമത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആത്മഹത്യ ഒരു പുത്തരിയല്ല, അല്ലെങ്കിൽ ദുരൂഹ മരണങ്ങൾ ഈ ആശ്രമത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. എല്ലാത്തിലും ഈ മാനസികാസ്വാസ്ഥ്യം എന്ന വാക്ക് എപ്പോഴും നിഴലിച്ച് നിൽക്കും, അല്ലെങ്കിൽ മുഴച്ചു നിൽക്കും. നമ്മൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി ഈ വിഷയം മനസ്സിലാക്കാവുന്നതാണ്. അമൃതാനന്ദമയി മഠത്തിനുള്ളിൽ നടക്കുന്ന ഇത്തരം മരണങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യകൾ, ഇതിനൊന്നും അന്വേഷണങ്ങൾ നടക്കാറില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു തരത്തിലുള്ള അന്വേഷണങ്ങളും ഇത്രയും കാലം നടന്നതായിട്ടുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനുമില്ല. എന്തുകൊണ്ട്? ഒരു പക്ഷേ ആരോപണമാണെന്ന് പറയാം. എന്നാൽ കുറച്ച് പുറകിലേക്ക് പോയാൽ മതി, ചില കാര്യങ്ങൾ ഓർത്തെടുത്താൽ കൃത്യമായിട്ട് ബോധ്യപ്പെടും. 1987 കൊടുങ്ങല്ലൂർ സ്വദേശി നാരായണൻകുട്ടി മരണപ്പെടുന്നു. അത് സമാനമാണ്, ഒരു പക്ഷേ ആ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആശ്രമത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആദ്യ കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട നാരായണൻകുട്ടിയും ഈ ആശ്രമവും തമ്മിലുള്ള ബന്ധമെന്നാൽ, തൃശൂർ കൊടുങ്ങല്ലൂരിൽ അമൃതാനന്ദമയി ആശ്രമം കിട്ടാൻ അല്ലെങ്കിൽ ഒരു ക്ഷേത്രം പണിയാൻ സ്ഥലം വിട്ടുകൊടുത്ത വ്യക്തിയായിരുന്നു നാരായണൻകുട്ടി. ഈ നാരായണൻകുട്ടി അമൃതാനന്ദപുരിയിലേക്ക് വരുന്നു. ദുരൂഹ സാഹചര്യത്തിൽ പിന്നീട് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മരണപ്പെടുന്നു. മരണത്തിന് ശേഷവും ഇയാൾക്ക് അതിഭീകരമായി മർദ്ദനമേറ്റിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. ഇതിനുശേഷം 2012 ഒരു സംഭവം ഉണ്ടാകുന്നു, സമാനമാണ്. ബീഹാർ സ്വദേശി സത്നാം സിംഗ്, ആരും മറന്നിരിക്കാൻ വഴിയില്ല. കേവലം ഒരു 8 വർഷം പിന്നിലേക്ക് പോയാൽ മതി ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ. ബീഹാർ സ്വദേശിയായ വ്യക്തി ഇവിടെ പഠിക്കാൻ വരുന്നു. ഈ വ്യക്തി അമൃതാനന്ദമയിയുടെ മഠത്തിലെത്തുന്നു. പ്രകോപനപരമായി ഇടപെടൽ നടത്തി എന്നതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായ ഇയാൾ പിന്നീട് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊല്ലപ്പെടുന്നു. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു എന്നാണ് ആശ്രമത്തെ ഉദ്ധരിച്ച് വാർത്തകൾ പുറത്തു വന്നത്. ഇതിനുശേഷം 2017 രാഷ്ട്രപതി സന്ദർശിക്കുന്ന വേളയിലാണ് അമേരിക്കൻ പൗരനായ മരിയോ സപ്പോർട്ടോ പോൾ എന്ന വ്യക്തി ക്രൂരമായ ആക്രമണത്തിനിരയാകുന്നത്. ഇയാൾ മൃതപ്രായനായി പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും പിന്നീട് ഇയാളെക്കുറിച്ച് വിവരമൊന്നും ഇല്ലാതാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് 3 വർഷങ്ങൾക്കിപ്പുറം 2020 വീണ്ടും ഒരു വിദേശ വനിത അമൃതാനന്ദമയി മഠത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്യുന്നത്. യു കെ സ്വദേശിയായ സ്റ്റെഫോർഡ് സിയാനോയ്ക്കും മാനസിക രോഗമുണ്ടെന്നാണ് ആശ്രമവാസികൾ പറയുന്നത്. എന്തുകൊണ്ട് കൊല്ലം അമൃതാനന്ദമയി മഠത്തിൽ ഇത്തരത്തിലുണ്ടാവുന്ന ആത്മഹത്യകളിലെല്ലാം മാനസിക അസ്വാസ്ഥ്യം എന്ന വാക്ക് നിഴലിച്ച് നിൽക്കുന്നു? ഇവിടെ വരുന്നവർ മുഴുവൻ മാനസിക അസ്വാസ്ഥ്യമുള്ളവരാണോ? സ്റ്റെഫോർഡ് സിയാനോയുടെ മരണത്തിൽ ആശ്രമ അധികൃതർ നൽകുന്ന വിശദീകരണം, ലോക്ക്ഡൌണിന് മുന്നേ മഠത്തിലെത്തിയ ഇവർക്ക് തിരിച്ചു പോകാൻ കഴിയാത്തതിനാൽ ഏറെ മാനസികമായി സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ്. അപ്പോൾ ആശ്രമത്തിനകത്തെ അന്തരീക്ഷം ഒരാൾക്ക് മാനസിക സമാധാനം നൽകുന്നില്ല എന്നല്ലേ സ്റ്റെഫോർഡ് സിയാനോയുടെ മരണം വെളിവാക്കുന്നത്? ആ ആശ്രമ അന്തരീക്ഷത്തിൽ പലർക്കും മനസ്സിന് സമാധാനം കിട്ടാത്ത അവസ്ഥയുണ്ട് എന്നാണ്. എന്തായാലും ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം നമ്മൾ ഇതിന്റെ നിയമവശങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും കേസുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ച ഒരു ഉദാഹരണമെങ്കിലും ചൂണ്ടിക്കാട്ടാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇടയ്ക്കിടെ മരണങ്ങളോ ആത്മഹത്യകളോ ഉണ്ടാകുന്ന ഒരു ആശ്രമത്തിന് നേരെ ഒരു തരത്തിലുള്ള നിയമ നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ള വിഷയത്തെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു എന്ന് പറയാതെ നിവർത്തിയില്ല. കാരണം ഇത് മാത്രമല്ല വിഷയം, ഈ അടുത്ത ദിവസങ്ങളിൽ വിദ്യാർത്ഥി അവിടെ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല. എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല? സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുമായുള്ള അമൃതാനന്ദമയി മഠത്തിന്റെ നയതന്ത്ര ബന്ധം എന്താണെന്ന് സമൂഹത്തിന് അറിയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അമൃതാനന്ദമയി ആര് എന്ന് ഈ സമൂഹത്തിന് പലർക്കും അറിയാം. എങ്കിലും ഒരിക്കൽ കൂടി അതെല്ലാം ഓർമ്മിപ്പിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ ആലപ്പാട് എന്ന തീരദേശത്തെ സുധാമണി എന്ന വ്യക്തി എങ്ങനെയാണ് മാതാ അമൃതാനന്ദമയി ആയി എന്നുള്ള കാര്യം ഇപ്പോഴും ചുരുളഴിയാത്ത രഹസ്യമാണ്. എങ്ങനെയാണ് തീർത്തും സാധാരണക്കാരൻ സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് ഇത്രത്തോളം സമ്പത്തും ഇത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഈ നാട്ടിൽ വന്നു ചേർന്നു എന്നുള്ള കാര്യം ആരും അന്വേഷിക്കാത്തതും അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്കും പോകാത്ത കാര്യം എന്താണെന്ന് ഇനിയെങ്കിലും ഈ നാടിന് അറിയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മേഖലകളിൽ കൈകടത്താൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് ധൈര്യമില്ലാതെ പോകുന്നു എന്നുള്ള കാര്യവും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്.
ആത്മീയ വ്യവസായം എന്ന ഒരു മേഖലയിലേക്ക് എന്തുകൊണ്ട് ഇവിടത്തെ ഭരണകൂടങ്ങൾക്കോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്കോ എത്തി നോക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം ഇനിയെങ്കിലും ശക്തമായി ഉയർത്തിവിടേണ്ട സാഹചര്യമാണ്. പ്രവർത്തികളിൽ ഒന്നിൽ പോലും അമൃതാനന്ദമയി എന്ന സുധാമണിക്ക് ഒരിക്കൽ പോലും മനുഷ്യത്വമില്ല എന്നുള്ള കാര്യം പല ആവർത്തി പലരാലും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, അമൃതാനന്ദമയിയുടെ സന്തത സഹചാരിയായിരുന്ന ഗെയിൽ ട്രെഡ്വെൽ എന്ന വിദേശ യുവതിയുടെ കഥ. ഒരുപക്ഷെ ഓസ്ട്രേലിയക്കാരിയായ ആ യുവതി തുറന്നു പറഞ്ഞത് ഈ കേരളം ഒരിക്കലും ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എ ഹോളി ഹെൽ, അതായത് വിശുദ്ധ നരകമെന്ന് അവർ വിശേഷിപ്പിച്ച സ്ഥലമാണ്. 20 വർഷം അമൃതാനന്ദമയിയുടെ വലം കൈയായി പ്രവർത്തിച്ച ആ സ്ത്രീ പുസ്തകത്തിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. എന്തുകൊണ്ട് ഇതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കാൻ ഇവിടുത്തെ ഒരു സംവിധാനങ്ങളും തയ്യാറായില്ല? സോളാർ കേസിലെ സരിത ഉൾപ്പെടെയുള്ളവർ പല തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ അതിന്റെ പിന്നാമ്പുറങ്ങൾ തേടി ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ യാത്ര ചെയ്തതാണ്. എന്തുകൊണ്ട് ഒരു വിദേശ വനിത ഇത്തരത്തിലുള്ള വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ട് പോലും ആശ്രമത്തിന്റെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോകാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾക്കോ ശേഷിയില്ലാതെ പോകുന്നു എന്നുള്ളത് ഇന്നത്തെ കാലത്ത് തീർത്തും ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഇനിയും ഇനിയും അലംഭാവം ഉണ്ടാകുന്നു? ഭക്തി വ്യവസായം നടത്തി ഒരുപാട് പേരുടെ മനസ്സുകളിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കുത്തിനിറച്ച് ഇവർക്ക് കാലാൾപ്പടയായി കൊണ്ടു നടക്കുന്നതാണോ ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഇവരെ പേടിക്കാൻ കാരണം? അല്ലാതെ ഈ സമൂഹത്തിൽ ഇവർ ചെയ്യുന്ന നന്മകാര്യങ്ങൾ എത്രയുണ്ടെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒരു കോളേജ് അഡ്മിഷനോ അല്ലെങ്കിൽ അമൃതാനന്ദമയി ആശുപത്രികളിലെ ചികിത്സാ ചെലവ് എത്രത്തോളമുണ്ട് എന്ന് പരിശോധിക്കുക. ഇവിടെ എവിടെയാണ് മനുഷ്യത്വം അല്ലെങ്കിൽ ഇവിടെ എവിടെയാണ് ആത്മീയത എന്ന് അപ്പോൾ നമുക്ക് സ്വയം ചോദിക്കേണ്ട ഒരു സാഹചര്യം വരും. അവിടെ നിന്നാണ് സമൂഹം ഇനി ഒരു പുതിയ ചിന്താധാരയിലേക്ക് കടക്കേണ്ട സമയമായി എന്ന് പറയേണ്ടി വരുന്നത്. ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾ നടത്തിയ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഹരിയാനയിലെ ഗുർമീത് റാം റഹീം എന്ന ഇതുപോലത്തെ ഒരു സന്യാസിയുടെ കഥ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ അഴിക്കുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ അയാൾ ഇതുപോലൊരു ആശ്രമ കൊട്ടാരം കെട്ടിവെച്ച് അതിനകത്ത് നടത്തിയിരുന്ന തോന്നിയവാസങ്ങളും പീഡനങ്ങളും ബലാത്സംഗ കഥകളും ഈ സമൂഹം കേട്ടതാണ്. ഇത്തരത്തിലുള്ള കഥകളാണ് ഗെയിൽ ട്രെഡ്വെല്ലും അമൃതാനന്ദമയി മഠത്തിനെതിരെ പുറത്തു പറഞ്ഞത്. എന്തുകൊണ്ട് അത് അന്വേഷിക്കപ്പെടുന്നില്ല? ഇത്തരത്തിലൊരു ആത്മഹത്യ കൂടി അവിടെ നടന്നു പോകുമ്പോൾ അതിനെയും തേച്ചു മായച്ച് കളയാനാണ് സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിനോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരുന്നു. കാരണം സത്യനാസിംഗിന്റെ പോലുള്ള പിതാക്കന്മാരുടെ കണ്ണീർ വീണ മണ്ണാണിത്. ആ കൊലപാതകത്തിനും പേരൂർക്കട മാനസിക ആരോഗ്യ കേന്ദ്രത്തിന് നേരെ മാത്രം അന്വേഷണം നടന്നപ്പോൾ ഒരിക്കലും അമൃതാനന്ദമയി മഠത്തിന് നേരെ വിരൽ ചൂണ്ടാൻ ഇവിടുത്തെ ഒരു ഭരണ സംവിധാനങ്ങളും തയ്യാറായിട്ടില്ല. ഇത്രയും കേസുകളിൽ എന്ത് നടപടികൾ ഇവിടുത്തെ പോലീസുകൾ സ്വീകരിച്ചു അല്ലെങ്കിൽ സർക്കാർ ഇടപെടലുകൾ ഏത് തരത്തിൽ ഇതിൽ ഇടപെട്ട് കൃത്യമായി അന്വേഷണം നടത്താൻ സഹായിച്ചു എന്നുള്ള കാര്യം ഇനിയെങ്കിലും വെളിവാക്കപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം സാമാന്യ യുക്തിക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത് സർക്കാരുകൾക്കോ ഇവിടുത്തെ നിയമവ്യവസ്ഥകൾക്കോ മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെയൊക്കെ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുറെ ആൾക്കൂട്ടം കണ്ടിട്ടാണ് നിങ്ങൾ നിശബ്ദത പാലിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങളോട് നീതി തേടി വന്നവരെയാണ് നിങ്ങൾ വെറും കൈയോടെ മടക്കി അയക്കുന്നു എന്നുള്ള കാര്യം അധികാരികൾ മറക്കാതിരിക്കുക. ഒരുപക്ഷെ സത്യനാസിംഗും നാരായണൻകുട്ടിയും സ്റ്റെഫൻ സിയാനുമൊക്കെ കേരളത്തിന്റെ മനസാക്ഷിയിൽ നിന്ന് മറന്നുപോയേക്കാം. പക്ഷേ അവരുടെ ജീവിക്കുന്ന ആത്മാക്കൾ ഇന്നും നിറകണ്ണുകളോടെ പല കോണുകളിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. നികുതി വെട്ടിപ്പ്, സാമ്പത്തിക ക്രമക്കേട്, ഭൂമി കയ്യേറ്റം എല്ലാ മേഖലയിലും ക്രമക്കേട് മാത്രം പേറുന്ന ഈ ആശ്രമത്തെ സംരക്ഷിക്കാൻ ഇനിയും സർക്കാരുകൾ ഒരുങ്ങുകയാണെങ്കിൽ അത് നാളെ നിങ്ങൾക്ക് വലിയ ചോദ്യങ്ങളായി നിങ്ങളിലേക്ക് വരുമെന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. കാര്യം ഒരു കാലത്തിനും എല്ലാ കാലത്തും നിലനിൽപ്പില്ല, അത് മാറിമറിഞ്ഞു വരും എന്ന യാഥാർത്ഥ്യം ഭരണകർത്താക്കളും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയേ തീരുള്ളൂ.